ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം. അബ്ദുൽ ഹൈസ് ഗോത്രത്തിൽപ്പെട്ട ഒരു ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അപ്പോൾ നബി ചോദിച്ചു, ആരാണ് ഈ ജനത? അവർ പറഞ്ഞു, ഞങ്ങൾ റബീഅ ഗോത്രക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, സന്തുഷ്ടരും ഉത്കൃഷ്ടരും ആയി വന്ന ജനതയ്ക്ക് സ്വാഗതം. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെയും ഞങ്ങളുടെയും ഇടയ്ക്ക് അവിശ്വാസികളായ മുലർ ഗോത്രക്കാർ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളിൽ അല്ലാതെ ഞങ്ങൾക്ക് അങ്ങയുടെ അടുക്കൽ വരാൻ നിവൃത്തിയില്ല. അതിനാൽ ഞങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിന് ഉതകുന്നതും ഞങ്ങളുടെ ജനങ്ങളെ അറിയിക്കേണ്ടതുമായ ഖണ്ഡിതമായ കാര്യങ്ങൾ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചാലും, കൂട്ടത്തിൽ പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില പാത്രങ്ങളെ സംബന്ധിച്ചും അവർ ചോദിക്കുകയുണ്ടായി. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നാല് കാര്യങ്ങൾ കൽപ്പിക്കുകയും നാല് കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്തു. അതായത്, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുവാൻ അവിടുന്ന് അവരോട് ആജ്ഞാപിച്ചു. എന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഏറ്റവും നന്നായി അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അള്ളാഹു ഒഴികെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സത്യസാക്ഷ്യം വഹിക്കുക. നമസ്കാരം നിലനിർത്തുക. സക്കാത്ത് കൊടുക്കുക. റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക. ഇവയാണ് നാല് കാര്യങ്ങൾ. പിന്നെ പ്രത്യേകമായി യുദ്ധം മുഖേന ശത്രുക്കളിൽ നിന്ന് ആർജിക്കുന്ന ധനം അഥവാ വനീമത്ത്, അതിൽ നിന്നും അഞ്ചിലൊരു ഭാഗം ബൈത്തുൽ മാലിലേക്ക് നൽകുക. ചുരങ്ങാത്തൊണ്ട്, പച്ചച്ചായം പൂശിയ ഭരണി, ഈന്തപ്പന കുറ്റി തുരന്നുണ്ടാക്കിയ പാത്രം, താർ പൂശിയ പാത്രം എന്നീ നാല് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് നബി അവരോട് വിരോധിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ നിങ്ങൾ മനഃപ്പാഠമാക്കിയിട്ട് മറ്റുള്ളവർക്കും അറിയിച്ചു കൊടുക്കുക എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു.